കൂടെ ഫില്ലിങ് റെഡി ആവുള്ളൂ. അപ്പോൾ ഇതാ ഇപ്പോൾ ഉഷാറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം റെഡി ആയിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ ഫ്രൈ പാനിൽ തന്നെ ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഒരു കപ്പ് തേങ്ങയുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തിട്ട് കാരമൽ ചെയ്യുന്നില്ലേ, അതുപോലെ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് പഞ്ചസാര ഈ സമയത്ത് ഞാൻ ഇട്ട് കൊടുത്ത് എടുക്കാൻ മറന്നു പോയി. ഇതാ അതുപോലെ ഇരിക്കും. അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കും. ഞാനിത് നമ്മളുടെ മാവിലാണ് ചേർക്കുന്നത്. അപ്പോൾ പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് പ്രഷർ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ്. മൂന്ന് മുട്ടയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. മുട്ട നന്നായിട്ട് അതുപോലെ അടിച്ചെടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു അര കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അര കപ്പൊന്നും വേണ്ട, ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ മതി. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ അരക്കപ്പ് എടുത്തെങ്കിലും ഞാൻ മൂന്ന് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള മെൽക്കുമീട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ കരവലാക്കി അടിച്ചു വെച്ചിട്ടില്ലേ, അതൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ പാനിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് ഫ്രൈ പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സിംഗ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഇനി നന്നായിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. അധികം ടൈമൊന്നുമില്ല, അതൊരു 5 മിനിറ്റിനുള്ളിൽ റെഡി ആയി കിട്ടും. കാരണം നമ്മൾ മുട്ട കൊണ്ടാണ് ചെയ്യുന്നത്. മൈദ 2 ടേബിൾ 3 ടേബിൾ സ്പൂണ് ചേർത്തിട്ടുള്ളൂ. ഇനിതാ ഇതൊന്ന് അരച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യമൊന്ന് ഇതേപോലെ തവി കൊണ്ടൊന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ സൈഡൊക്കെ ശരിയാക്കി വെച്ചതിന് ശേഷം ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് അരച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇതാ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം. നല്ലപോലെ മൊരിയാനൊന്നും നിൽക്കണ്ട. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെണ്ടാക്കിയാൽ മതി. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മീതെ നമ്മൾ മസാല നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ, ആ മസാല ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എന്നാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് ഒന്നിങ്ങനെ തവി കൊണ്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കണം. കാരണം നമ്മളുടെ ഇതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ചെയ്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ് ശരിക്കും ഒരിഞ്ഞ് കിട്ടണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഞാൻ വീണ്ടും വീണ്ടും പറയുക. എന്താ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒരിഞ്ഞെടുത്താൽ. ഇനി നമ്മളിതിലേക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ വെച്ച് അതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. റോൾ ചെയ്തെടുക്കേണ്ട. ഇത് റോൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ആദ്യം ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ആ കവർ ചെറുതായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മളെടുത്ത് നോക്കിയാൽ അതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മളുടെ വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഗസ്റ്റൊക്കെ വന്നാലും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ.